ബ്രൈഡൽ ബൊക്ക ആകെ വിരിഞ്ഞ് പൂക്കളൊക്കെ കൊഴിഞ്ഞു തുടങ്ങി. അപ്പോ അമ്മ ഇത് വെട്ടിക്കളഞ്ഞ് വീണ്ടും വളക്കം ഇട്ട് കൊടുത്തപ്പോ തഴച്ച് വന്നിട്ടുള്ളത് നിറച്ച് പൂണ്ടായി നിൽക്കാണ്. അപ്പൊ അവിടെ മെൽസ്ട്രോമ അതൊക്കെ നമുക്ക് പൂണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോ എല്ലാവർക്കും നമസ്കാരം. അമ്മ വീണ്ടും വന്നു കേട്ടോ. അപ്പോ ഇന്ന് ചെടിത്തോട്ടത്തിന്റെ ഉള്ളിൽ നിൽക്കുന്നത് ചെടിത്തോട്ടത്തിന്റെ ഒരു കുറെ വെട്ടലും വെളുപ്പിക്കലും കാട് വൃത്തിയാക്കലും ഒക്കെ തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ വീഡിയോയിൽ പലപ്പോഴും പറഞ്ഞാലും അവസാനം അത് നമുക്ക് പലതും ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും എത്തിക്കാൻ പറ്റാറില്ല. അതുകൊണ്ട് ഞാൻ നമുക്ക് വീഡിയോയിലേക്ക് അവിടെ പോവാം. എത്ര വരെ അങ്ങോട്ട് എത്തട്ടെ. അത് കഴിയുമ്പോൾ ഞാൻ ലെങ്ത്തായി എന്ന് തോന്നുമ്പോൾ ഞാൻ അവിടെ നിന്ന് ടാറ്റ പറഞ്ഞ് പോകുന്നതാണ്. പലപ്പോഴും വീഡിയോകൾ അങ്ങനെയാണ് ചെയ്യാറ്. അല്ലാണ്ട് എടുത്ത പണി അങ്ങോട്ട് കഴിഞ്ഞിട്ട് ചെയ്യുന്നതല്ല. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഈ വീഡിയോയും അങ്ങനെ പോവും. ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് ചെയ്യാൻ പോണത്, വെട്ടാൻ പോവാണ്. കാരണം ഇവിടെ കാടായി എന്നാണ് അച്ഛൻ പറയുന്നത്. അത് അഞ്ചു പേര് വരെയുള്ള അഞ്ചു പേര് ഇല്ല നാല് നാലാള് വരെ വരുള്ളു. അല്ലെങ്കിൽ അച്ഛൻ അത് വാരാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടാ. വാരി കൊണ്ട് നമുക്ക് അപ്പുറത്ത് ആ പറമ്പിൽ കൊണ്ടിടാം. മുള്ളുണ്ട് കേട്ടാ, നമുക്ക് വാരിക്കോളാം. അച്ഛൻ്റെ അവിടെ കൊപ്ര വെയിലത്ത് വെക്കുന്നുണ്ട് കേട്ടാ. ഏതോ ഒരു കമൻറ്റിലുണ്ടായിരുന്നു കാട് പിടിച്ച് നിൽക്കുന്ന ചെടികളൊക്കെ വെട്ടിക്കളഞ്ഞൂടെയെന്ന്, ഞാൻ വായിച്ചു അത്. അപ്പോൾ കാട് പിടിച്ച് നിൽക്കണു എന്ന് പറയുന്നത് നമ്മൾ ഈ ഗ്രാമപ്രദേശത്ത് കുറച്ച് സ്ഥലമൊക്കെ ഉള്ളിടത്തും കുറേ ഏരിയകളുണ്ട് നമുക്ക്. അപ്പോൾ ഇതേപോലെ കണ്ടത് ഇപ്പോൾ അതേ വെട്ടി വെളുപ്പിച്ചത് കേട്ടോ. അതുപോലെ ഒരേ പ്രാവശ്യം നമ്മൾ വെളുപ്പിക്കുന്നതാണ്. പക്ഷെ അത് വീണ്ടും കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും അങ്ങനെ വളർന്നു വരും. അപ്പോൾ വീണ്ടും വെട്ടും അത്ര തന്നെ. അപ്പോൾ നമ്മളിത് ഇത്രയും സ്ഥലമൊക്കെ കണ്ട ക്ലീനാക്കിയിട്ട് ഈ മുറ്റത്തിൻ്റെ ഇവിടെയും ഇവിടെയൊക്കെ നമ്മൾ ക്ലീനാക്കി.
അവിടെ കുറേ ശാന്തേച്ചി ഞാൻ കാണിക്കുന്ന കണ്ടപ്പോഴാണ് ശാന്തേച്ചി അവിടെ കുറേ അവരുടെ ഫ്രണ്ടും കുറച്ചൊന്ന് ക്ലീനാക്കി. അപ്പോൾ ഒരാൾ കാണിക്കുന്ന കാണുമ്പോൾ ഒരാൾക്ക് തോന്നുമെന്നുള്ളത് മനസ്സിലായി എനിക്ക്. അപ്പോൾ ഇവിടെയൊക്കെ കണ്ട ഒരുവിധമായി. ഇനി നമുക്ക് ഇവിടെ നമ്മൾക്ക് റോഡ് കാണുകണ്ടില്ലേ അവിടെ, ആ റോട്ടിൽ നിന്ന് കുറച്ചിങ്ങനെ ഇങ്ങോട്ട് കയറി വന്നിട്ട് വേണം നമ്മുടെ വീട്ടിലേക്ക് എത്താനേ. അവിടെ നിന്ന് ഇങ്ങനെ കയറി ഇങ്ങോട്ട് വരാനുണ്ട് കുറച്ച് സ്ഥലം. അപ്പോൾ ഈ രണ്ട് സൈഡും ഒരു ഇത്തിരി രീതിയിലുള്ള റോഡുണ്ട്, ഇങ്ങനെ വഴിയുണ്ട് നമുക്ക്. അപ്പം അത് രണ്ടും ആകെ കാടി പിടിച്ച് എടുക്കുക, അതും കൂടി ഒന്ന് എടുപ്പാക്കിയ ക്ലീൻ ക്ലീനായി. അപ്പോൾ നമ്മൾ ഈ ക്ലീൻ ചെയ്തോർത്ത് കുറച്ച് നാളൊക്കെ ഈ ഇതിങ്ങനെ വലുതാവണ വരയ്ക്ക് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ കോളാമ്പിയൊക്കെ കാട് പിടിക്കുന്ന വരയ്ക്ക് ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും നട്ടാൽ അതൊരു ഭംഗിയിൽ നിൽക്കും. തിരുഹൃദയത്തിന് അതിൻ്റെ ഉള്ളിൽ വെച്ചു കൊടുക്കാൻ വെച്ചിട്ടാണ് ഞാൻ. കുറച്ച് നാള് ഭംഗിയിൽ നിൽക്കുള്ളൂ, പിന്നെ വീണ്ടും കാടാവും, പിന്നെ വീണ്ടും വെട്ടും. ഇനി അതങ്ങോട്ട് പടർന്ന് പിടിക്കുമ്പോഴേ നല്ല ഭംഗിയോ, വലുതായി വരുമ്പോൾ, പടരില്ല വലുതായി ഹൈറ്റ് വെച്ച് നല്ല തഴച്ച് വരുമ്പോൾ ഇടയിൽ നമുക്ക് കുറച്ച് ടേബിൾ റോസ് ഇല്ലേ അതും കൂടെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഫുള്ള് കണ്ട ടേബിൾ റോസും വെച്ചിട്ടുണ്ട്, പല കളറുള്ളതാട്ടോ. ഇത് വലുതായി വരുമ്പോൾ കാണിച്ചു തരാം. അപ്പം നമ്മൾ നട്ടാൽ നനയ്ക്കണം എന്നൊരു പ്രമാണമുണ്ട്, നമുക്ക് അതിന് പതുക്കെ നനച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കൂടി കൊടുത്തിട്ടുള്ളൂ, കൊപ്ര ഇരിക്കണേ നനയും. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് നല്ല നനച്ചു കൊടുക്കാം. ഒരുപാട് നൂറ്റങ്ങളൊക്കെ ഇങ്ങനെ കാട് പിടിച്ച് ഞാൻ കെടുക്കണ കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ പണിയൊക്കെ കഴിയുന്ന സമയത്ത് കുറച്ച് കുറച്ച് കുറച്ചൊക്കെ ഇങ്ങനെ ആക്കി നല്ല ക്ലീനാക്കി എടുത്തോളൂ കേട്ടാ. കണ്ടില്ലേ ഇവിടെ പുതിയ ഒരു അതിഥി വന്നല്ലോ, മ്യാവ് മ്യാവ്. അകലെയാണ് അവളുടെ പേര്. അവൾ പൂവ കാറിൽ കുരിയച്ചിറക്കി വേലച്ചിൻ്റെ അവിടുത്തെ ഏട്ടാ അപ്പുറത്തെ പാവ. ആറുമാസമായിട്ടുള്ളോ, കണ്ണിൽ ചുവപ്പുണ്ടടി. അപ്പൊ ദേ അവള് കാറിൽ കയറി കുരിയച്ചിറക്കി പോവാണ്. ശരിക്കും പറയണെങ്കിൽ ഓണത്തിന് ചെയ്യേണ്ടതാണ്, ഇപ്പോഴാണ് സമയം കിട്ടിയത്. അപ്പൊ ചെയ്യാട്ട അപ്പുറത്തെ വീട്ടിലെത്തി ഏട്ടാ ഗോപിയേട്ടൻ. അതിത് അവിടെ അവിടെ അതേ പൊളിഞ്ഞു പൊളിഞ്ഞു ഇങ്ങോട്ട് കേറി വരണതേ, അത് കൊറേ ദിവസമായി കൊണ്ടുവച്ചിട്ട് അത് അതന്നെ അതന്നെ പടിയിൽ അവിടെ കണ്ട പൊളിഞ്ഞു കിടക്ക. അപ്പൊ അത് ഇന്ന് സിമെന്റ് ഇടാനുള്ള ഒരു ഇതിലാണ് അച്ഛൻ. ആ ഉണ്ട് സിമെന്റ് അതി കേട്ടോ കേട്ടാ. ആ ഓക്കെ ഇറ്റോ, ഞാൻ അവിടെ ഇരുന്നത് ഇതാവും, പിന്നെ കട്ടയും പിടിക്കും തിരിച്ച് കട്ടയായി തുടങ്ങിയ. ആ ചാക്ക അവിടെ തന്നെ ഇട്ടോ, അതിന് മുകളിലിടാം.
നിൽക്കണ്ടില്ലേ, വഴിയിലെ പണികളൊക്കെ കഴിഞ്ഞു നല്ല വൃത്തിയാക്കി എടുത്തു, ക്ലീൻ ക്ലീനായി. ഇനി ഒരു വർഷക്കാലം മഴ പെയ്യുമ്പോഴൊക്കെയാണ് പുല്ല് മുളയ്ക്കുള്ളത്, അതുവരെ നല്ല ക്ലീനായിട്ട് കിടക്കും. അപ്പം ഇനി നമ്മുടെ ഈ ഒരു ചെടിച്ചട്ടികളുടെ ഈ ഒരു കണ്ടാക നാശമായില്ലേ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് നാശമായി, സമയം കിട്ടില്ല അത് ചെയ്ത് വരാമെന്ന് വിചാരിക്കുമ്പോഴേക്കും വീഡിയോ ഫില്ലായിട്ടുണ്ടാവും, അപ്പോൾ ഞാനത് അവിടെ നിർത്തിപ്പോവും. അപ്പം ഇതും കൂടി ഒന്ന് അഴിച്ചൊന്ന്, ഒരാളും കൂടി ഉള്ളപ്പോഴാണ് എനിക്കിത് ചെയ്യാൻ പറ്റുള്ളേ. ഇപ്പം നച്ചുണ്ട്, അപ്പോൾ അതൊന്നും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ വേണം. ഒന്നും കൂടി തന്നെ ഹലോ, അത് നമ്മളവിടെ കൊളത്തിട്ടാ, അത് വലിയ കുഴപ്പമില്ല, ഇത്തിരി വൃത്തികേടായിട്ടില്ല. അത് കട്ട് ചെയ്ത് വളർത്തു കൊടുത്താലേ നല്ല ഭംഗിയില്ല, അവിടെ നല്ല ഭംഗിയിലായില്ലേ. കുറച്ച് മണ്ണെടുത്തിട്ട് വരണേ, മെയിൻ്റെനൻസ് കുറവുള്ള പണികളാണ് കേട്ടോ, ഞാൻ ചെടികളാണ് ഞാൻ കൂടുതലും വെക്കുന്നത്, കാരണം സമയം കിട്ടുന്നില്ലേ, സമയമില്ല. എൻ്റെ ക്ഷീണവും ഒക്കെ കൂടി ആകുമ്പോൾ എനിക്ക് അവരെ നോക്കാനുള്ള ആ ഒരു ഇത് അങ്ങോട് വരുന്നില്ല, പഴയ പോലെ അങ്ങനെയുള്ള ഒരു ഉഷാറില്ലേ അങ്ങോട്ട് കുറഞ്ഞു ശരിക്കും പറയണെങ്കിൽ. കുറച്ച് ചെയ്യുമ്പോഴേക്കും വയ്യാണ്ടാവും, അപ്പം അത് അപ്പം അങ്ങനെയായില്ലേ. അപ്പം ഞാൻ മണ്ണിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, ഓരോന്നോരോ നമുക്ക് നട്ട് തുടങ്ങാം. 10 മണിയൊക്കെയായിരുന്നു ഇത് നിറച്ച് കണ്ട, 10 മണി 8 മണിയൊക്കെ പോയി, ഒക്കെ നശിച്ചു പുല്ല് വന്നിട്ടേ. ഇത് ഭൂയിരത്തിൽ കെട്ടിയിട്ട് പുല്ല് പറിക്കാനും എനിക്ക് ബുദ്ധിമുട്ടാ, എന്തെങ്കിലും കൊണ്ടുവന്ന് ഇട്ടിട്ടൊക്കെ വേണം കയറാൻ. അപ്പം ഞാൻ അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിക്കും. അപ്പം തന്നെ നമ്മളുടെ കയ്യിൻ്റെ അരുത്തുള്ളതാണെന്ന് വെച്ചാൽ നമ്മളത് വലിച്ചു കളയും. എന്താ ഇത് വേര് മാത്ര, വേര് പോഞ്ച് പോലെ ഇതെങ്ങനെ ഉണ്ടാവും അല്ലേ, ചെടികളും പാവങ്ങളെ പറഞ്ഞിട്ട് കാര്യമുണ്ടാ. നല്ല ചരലോട് കൂടിയ നല്ല മണ്ണ്, കറുത്ത മണ്ണ്, അവിടെ നമ്മള് അവിടെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ചവറൊക്കെ വാരി കൊണ്ട് നിന്നിട്ട് കത്തിക്കുന്ന സ്ഥലത്തെ മണ്ണാത്. അപ്പൊ ഞാൻ പ്രത്യേകം വളമൊന്നും ചേർക്കുന്നില്ല, ഇതിലൊക്കെ കുറച്ച് കുറച്ച് മണ്ണല്ലേ കൊള്ളുള്ളൂ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വളം ചെയ്ത് കൊടുക്കണം നമ്മള്, ആ മണ്ണിലുള്ള വളമല്ലേ ഉള്ളൂ, പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊന്നും പോയി അവർക്ക് വലിച്ചെടുക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഞാൻ ഈ ഹാർട്ടിന്റെ പോലത്തെ ഈ ചെടീനെയാണ് നട്ടാ, നിറച്ചിങ്ങനെ നട്ടാ ഇങ്ങനെ ഞണ്ടിക്കെടുക്കുമ്പോ നല്ല ഭംഗിയുണ്ടാവുന്നുള്ള ഒരു തോന്നല് ഉള്ളത് കൊണ്ടേ ഞാൻ അതാണ് നിറച്ചും വെക്കിന്. ഇത് രണ്ട് ഇത്രക്കും തല, ബിന്ദു തൃശ്ശൂരിൽ നിന്ന് ബിന്ദു എന്റെ മോള് തന്നതാ, അവിടെ നിന്ന് എന്റെ ഒരു ഇവിടെ നിന്ന് കല്യാണം കഴിച്ച് അങ്ങോട്ട് കൊണ്ടുതരുന്നതാ, വേലച്ചന്റെ മോളെ അവിടെ നിന്ന് കൊണ്ടുവന്നതാ. അത് എന്തോരായപ്പോ നിറഞ്ഞു, അത് ചെന്നാ നല്ല നല്ല ചെടികളൊക്കെ ഉണ്ടാവും. ആള് ആള് നഴ്സറി ടീച്ചറാണേ അംഗൻവാടിയിലത്തെ, അപ്പോ ആ ഓരോ വീടുകളിലേക്കൊക്കെ ഓരോ ആവശ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോ ആള് അവിടെ നിന്നൊക്കെ കാണുമ്പോ ആൾക്ക് കൊടുക്കും, ആളും കൊണ്ടു കൊടുക്കും എല്ലാ ചെടികളും, ആള് അവർക്ക് കൊണ്ടു കൊടുക്കും. ആള് അവിടുന്ന് മേടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് പിടിപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി പുതിയ ചെടി കൊണ്ടുവന്നിട്ട് ഇട്ടാ തരാമെന്ന് പറയും. എന്തും എനിക്ക് വേണ്ടി ആള് പ്രത്യേകം എടുത്തു വെക്കുന്ന ഒരാളാ, ഇവിടെ വന്നാലും അതുപോലെ തന്നെയാ കേട്ടാ, ആൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ആള് പറിച്ചോണ്ട് പോകും. കൊറേ ചെടികളും ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാ, ആ ഞാനും സുജമോളും ആളും ഒക്കെ ചേച്ചിയില് അവിടെ എത്തിക്ക് അവിടെ എത്തിക്ക് പോകുമ്പോ പറിച്ചിട്ട് വരും. ഒരു കള്ളിച്ചെടി വർഗത്തിൽ പെട്ടതാ തോന്നുന്നത്, നല്ല കട്ടിയതിൻ്റെ അരക്കി പേരൊക്കെ ഉണ്ട്, എന്തൂടെ പേര്, നല്ല ക്ഷമ വേണം കേട്ടാ ചെടിയൊക്കെ നടാം, അതിൻ്റെ രീതിക്ക് നട്ടാൽ അത് ഉണ്ടാവുള്ളൂ, അതിൻ്റെ ചടപ്പടാ ചടപ്പടാന്ന് എടുക്കാന്ന് പറയാൻ പറ്റില്ല. ഞാനത് കാരണം ഇങ്ങനത്തെ പണി കായുമ്പോലെ ഇരുന്ന് ചെയ്യുള്ളൂ. നല്ല വൃത്തിയിൽ വേണ്ട പിന്നെ നടാൻ, കാരണം കിണാന്ന് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ, നല്ല ഭംഗിയിൽ ചെയ്യണം എനിക്ക്. ഇരിക്കുന്ന കാണുമ്പോ തന്നെ നട്ടിടുമ്പോ തന്നെ ഒരു ഭംഗി വേണം.
അങ്ങനെ എല്ലാവർക്കും നട്ടെടുക്കാൻ പോകും. അപ്പൊ നമ്മളുടെ ഈ ഇറക്കി ഇതൊക്കെ ഞാൻ ഫില്ല് ചെയ്തു കേട്ടാ ചെടികൾ വെച്ച്. അപ്പൊ ഒരെണ്ണത്തിൽ മാത്രം ഞാൻ ടേബിൾ റോസ് നട്ടു, ബാക്കി എല്ലാത്തിലും ആ ഹാർട്ട് പോലെ തന്നെ പടരുന്നത്. ഇത് പിന്നെ ഇത് ഓൾറെഡി ഉണ്ടായിരുന്നതാ, അപ്പൊ പിന്നെ ഞാൻ മാറ്റിയില്ല, കുറച്ചാണ് പൊടിയിട്ട് കൊടുത്തു. അപ്പൊ ഇത് നമുക്ക് ഞാത്താം. അതൊക്കെ അവിടെ എല്ലാം ഞാത്തിയിട്ടാ കണ്ട കാടൊക്കെ പോയി, അവിടെ ഒരു ഇത്തിരി വെളിവായി. ഇങ്ങനെ വെച്ചു കൊടുക്കാം, നമുക്ക് വേറെ വെക്കാം. ഈ കുപ്പിയിൽ കൊറേ നാളായി അതിന്റെ പിറ്റിയിൽ വെച്ചിട്ടേ, കൊറേ നാളായി കുപ്പിയിൽ ഞാൻ വെറുതെ വെച്ചതാ. അപ്പൊ അത് അങ്ങോട്ട് തന്നാവണില്ല, അപ്പൊ ഞാനതൊന്ന് മാറ്റി ഒരു ചെടിച്ചട്ടി ആക്കാണത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ വിശേഷം, ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി വരുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ.